വീട്ടിലടച്ചു പൂട്ടി ഇരുന്നു കൊണ്ടുള്ള നമ്മുടെയൊക്കെ ലൈഫിലെ ഏറ്റവും ആദ്യത്തെ റമദാൻ ആയിരിക്കും ഇതല്ലേ. നോമ്പാണെങ്കിലും പെരുന്നാളാണെങ്കിലും ഓണാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഇതെല്ലാം ആഘോഷങ്ങൾക്കപ്പുറം അതല്ലെങ്കിൽ ആചാരങ്ങൾക്കപ്പുറം കുറേ ഓർമ്മകളും കൂടിയാണ് അല്ലേ. ഓരോ ഓണത്തിനും നമ്മൾ കഴിഞ്ഞ ഓണം ഓർത്തെടുക്കും, ഓരോ പെരുന്നാളിനും നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തെ പെരുന്നാൾ ഓർത്തെടുക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെയൊക്കെ വീട്ടിലെ ചെറിയ കുട്ടികൾ ഈ ഒരു റമദാനിന് അവരുടെ ലൈഫിൽ ആദ്യമായിട്ട് നോമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊച്ചു കുട്ടികളുടെ ഏറ്റവും ആദ്യത്തെ നോമ്പിൻ്റെ അനുഭവങ്ങൾ വളരെ രസകരമായിട്ട് അവരുടേതായിട്ടുള്ള ഭാഷയിൽ അവർ പറയുന്ന കുറേ വീഡിയോ ക്ലിപ്സുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളിതിൻ്റെ വീഡിയോ ക്വാളിറ്റി അതല്ലെങ്കിൽ ഓഡിയോ ക്വാളിറ്റി ഒന്നും നോക്കണ്ട. കാര്യം ഇത് ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ വിവിധ തരത്തിലുള്ള മൊബൈലുകളിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും നിങ്ങൾ നോക്കണ്ട, ഇതിൻ്റെ കണ്ടൻറ്റ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോസ് ഒന്ന് കണ്ടുവരാം. അതൊരു മിനിറ്റ് ഒരു കാര്യം പറയാൻ മറന്നു, നിങ്ങൾ കുട്ടികളെ പരമാവധി അവരെ സപ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അതുപോലെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാം കഴിയുന്ന രീതിയിലൊക്കെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു കമൻറ്റ് താഴെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായി നോമ്പ് എടുത്തത് അന്ന് ഞാൻ 10 നോമ്പ് മാത്രമേ എടുത്തുള്ളൂ. ഈ വർഷം ഞാൻ ഫുള്ള് നോമ്പും എടുക്കണം എന്ന് കരുതുന്നു. പിന്നെ ഇമ്മച്ചി ഉണ്ടാക്കുന്ന ഫുഡുകളല്ലാതും എനിക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ നോമ്പ് എടുക്കാൻ വലിയ താല്പര്യമാണ്. ഞങ്ങൾ ഇന്നിപ്പോൾ ഷാർജയിലാണ്, അതുകൊണ്ട് റൂമിൽ ഇരിക്കുന്ന കാരണം എനിക്ക് വലിയ ക്ഷീണമൊന്നും കാണാനില്ല. അലഹംദുലില്ല. ഞാൻ ആദ്യമായി നോമ്പെടുത്തത് കഴിഞ്ഞ റമദാനായിരുന്നു. എനിക്ക് നോമ്പെടുക്കാൻ വളരെ ആഗ്രഹമായിരുന്നു. എന്റെ കാക്കു എടുക്കുന്നത് കണ്ട് ഞാനും എടുത്തു. പക്ഷേ എന്താ, എനിക്ക് 12 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് എന്റെ കൺട്രോൾ പോയി. ദാഹിക്കലും വിശപ്പും അങ്ങനെ ഓരോന്നും. ഞാൻ കടിച്ചു പൊടിച്ച് എന്താ പൊടിച്ചു നിന്നു. അവസാന എന്താ, എനിക്ക് നോമ്പറക്കുമ്പോ എന്താ എന്തൊക്കെ തിന്നണ്ടേ എന്നുള്ള ഐഡിയ ഇല്ല. അങ്ങനെ ഞാൻ ഒരു നോമ്പെടുത്തു. ഇതൊക്കെ തന്നെയായിരുന്നു എന്റെ ഒരു നോമ്പ്. എന്റെ പേര് അഫ്നാൻ. ഞാൻ പഠിക്കുന്ന ബോയ്സ് സെൻട്രൽ സ്കൂളിലാണ്. എന്റെ വീട് മുണ്ടക്കോട്ട് കുറിച്ച്. എന്റെ ക്ലാസ് 3rd സ്റ്റാൻഡേർഡ് ആണ്. ഞാൻ ഈ വർഷമാണ് ആദ്യമായി നോമ്പെടുക്കുന്നത്. അതിൽ വൈകുന്നേരം ആയപ്പോൾ വല്ലാത്ത ക്ഷീണം തോന്നി. ഇമ്മമ്മാന്റെ അടുത്തേക്ക് പോയപ്പോ നോമ്പ് മുഴുകട്ടെ ചോദിച്ചു. അപ്പോൾ ഉമ്മമ്മ പറഞ്ഞു തന്നു പട്ടിണി പാവങ്ങളെയും ബുദ്ധിമുട്ടുകളെയൊക്കെ ആലോചിക്കാം. അത് ആലോചിച്ചപ്പോ എന്റെ ക്ഷീണങ്ങളൊക്കെ മാറി. ഇപ്പോൾ നോമ്പെടുക്കാൻ എനിക്ക് വലിയ താല്പര്യമാണ്. അസ്സലാമു അലൈക്കും. ഹായ്, എന്റെ പേര് ജസാ നഫീസ. ഈ വർഷം ഞാൻ 2 നോമ്പ് നോക്കി. ആദ്യത്തെ നോമ്പ് നല്ല ക്ഷീണമാണ്, രണ്ടാമത്തെ നോമ്പ് കുഴപ്പമുണ്ടായില്ല. ഇനിയും ഞാൻ ചിലപ്പോൾ നോമ്പ് നോക്കും. കുട്ടികളെല്ലാം നോമ്പ് നോക്കാൻ ശ്രമിക്കണം. ബൈ. ഹലോ, ഐ എം ഫിൽസ. എന്റെ ഫസ്റ്റ് നോമ്പ് എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോടുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ ഉമ്മ അത്തായം കഴിക്കാൻ വിളിച്ചു. പിന്നെ ഞാൻ അത്തായം കഴിച്ച് കുറച്ചേലോ ഇളങ്ങി. രാവിലെ ഞാൻ കഴിച്ചു. ഉച്ചവരെ ഞാൻ നോമ്പ് എൻജോയ് ചെയ്തു. ഉച്ചവരെ ഇപ്പോൾ ദാഹം ഒന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരപ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ ഉമ്മനോട് ചോദിച്ചു ഇനി എത്ര മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞു ഇനി കുറച്ച് മിനിറ്റും കൂടി ഉള്ളൂ. എന്നിട്ട് ഞാൻ കുറച്ച് മിനിറ്റ് ആക്കാൻ കാത്തിരുന്നു, ബാങ്ക് കൊടുക്കാൻ കാത്തിരുന്നു. അങ്ങനെ ബാങ്ക് കൊടുത്തു. എന്നാലും ഞാൻ കുറേ വെള്ളം കുടിച്ചു, ബാക്കി ഫുഡൊക്കെ കഴിച്ചു. എന്നെപ്പോലെ നിങ്ങളും നോമ്പ് നൽകാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഇനി നോമ്പ് നൽകാൻ ആഗ്രഹമുണ്ട്. ഇനി നൃത്തം ചെയ്യും. ഞാൻ ഈ കൊല്ലമാണ് നോമ്പെടുക്കാൻ നോക്കിയ. ഇക്കാക്കനെ കണ്ടിട്ടാണ് ഞാൻ നോമ്പെടുക്കുന്ന. ഞാൻ അത്തായത്തിന് എണീച്ച് ചായ കുടിച്ചിട്ട് കിടന്നിട്ട് രാവിലെ ഉണർന്നിട്ട് ഉച്ചവരെ നോമ്പെടുത്തു. എന്നിട്ട് എനിക്ക് ക്ഷീണം തോന്നിയേരം ഞാൻ
ഉമ്മാനോട് പറഞ്ഞു, എനിക്ക് ക്ഷീണമാണ്, വെള്ളം താൻ, വെള്ളം കുടിച്ച് നോമ്പ് മുഴിച്ചേരാം. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ നോമ്പെടുത്തു. എന്നിട്ടും ക്ഷീണം തോന്നിയിട്ട് വീണ്ടും നോമ്പ് മുറിച്ചു. ഞാൻ എൻ്റെ ഉപ്പാൻ്റെ അപ്പരം, എൻ്റെ ഇക്കാക്കൻ്റെ അപ്പരം നിസ്കരിക്കലുണ്ട്. ഞാൻ ഉച്ചവരെ നോമ്പ് എടുക്കാൻ പറ്റുന്നുള്ളൂ. ഇനി ഞാൻ വൈകുന്നേരം വരെ ബാങ്ക് കൊടുക്കുന്നവരെ നോമ്പെടുക്കാൻ ശ്രമിക്കും. അസ്സലാമു അലൈക്കും. ഹായ്, ഇന്നലെയാണ് ഫസ്റ്റ് ആയിട്ട് ഒരു നോമ്പ് എടുത്തിരുന്നു. അപ്പൊ രാവിലെ ഒന്നും എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ ഉച്ച മുതൽ എനിക്ക് എന്തോ ക്ഷീണോ ദാഹോ അങ്ങനെയൊക്കെ തോന്നി. പിന്നെ അപ്പൊ മുതൽ എൻ്റെ ഇത്ത എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ബാങ്ക് വിളിക്കണവരെ എന്നെ അങ്ങനെ കൊണ്ടുപോയി. പിന്നെ ബാങ്ക് വിളിക്കാനായപ്പോൾ എനിക്ക് നല്ല കുറച്ച് സന്തോഷം തോന്നി. പിന്നെ ബാങ്ക് വിളിച്ചപ്പോൾ ഒക്കെ കുറച്ചും കൂടി അധികം സന്തോഷം തോന്നി. അങ്ങനെ ആയപ്പോൾ എൻ്റെ താത്ത എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ ഒരു നോമ്പെടുത്തത്. ഇപ്പോൾ വീണ്ടും ഞാൻ അങ്ങനെ ഒരു വീണ്ടും ഒരു നോമ്പെടുക്കണമെന്ന് വിചാരിക്കണം. അസ്സലാമു അലൈക്കും. എൻ്റെ ഫസ്റ്റ് നോമ്പിൻ്റെ എക്സ്പീരിയൻസ് ഒരു ഡിഫറെൻറ്റ് ഫീലിങ്സ് ആയിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു നോമ്പ് ഭയങ്കര സിമ്പിളായിരുന്നു. പിന്നെ പോയപ്പോ ഈവനിങ് ആയി, ഈവനിങ് 5 o'clock എപ്പോഴാണ്. അപ്പൊ എന്റെ വയറ് നല്ല വിശപ്പ്, കുറച്ച് വെള്ളം കുടിച്ചിട്ട് എന്താ നമുക്ക് എന്ത് ചെയ്യാൻ, നോമ്പ് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ എന്റെ മാമ പറഞ്ഞു ഇപ്പൊ ബാങ്ക് വിളിക്കുന്നു. അപ്പൊ ഞാൻ എന്താ കണ്ടിന്യൂ ചെയ്തു. ഞാൻ ബാങ്ക് കേൾക്കാതെ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാൽക്കണിയിലൊക്കെ പോയി നിന്ന് എന്താ ബാങ്ക് അപ്പൊ വിളിച്ചു. അപ്പൊ എനിക്ക് നല്ല സന്തോഷമായി. ഞാൻ പോയിച്ച് എന്താ ഫുഡൊക്കെ എൻജോയ് ചെയ്തു. അപ്പൊ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു ഫുഡ്. അപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മള് കുറച്ച് വിശന്നിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണമൊക്കെ കൂടെ ടേസ്റ്റ് സൂപ്പർ ആയിരിക്കും. പിന്നെ എന്നെ നോമ്പ് സക്സസ്ഫുള്ളി ആയിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഒരു മിഷൻ പോലെ എനിക്ക് നോമ്പ്, മിഷനും ടാസ്ക് പോലൊക്കെ എനിക്ക് നോമ്പിന്റെ ഫീലിങ്. കൂട്ടുകാരി, നിങ്ങൾക്കറിയോ നമ്മൾ എന്തിനാണ് നോമ്പെടുക്കുന്നത്? ഭക്ഷണം കിട്ടാത്ത ആൾക്കാര് ബുദ്ധിമുട്ടുന്നത് നമ്മളും അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു നമ്മളോട് നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. എനിക്കത് നോമ്പ് ഡിഫിക്കൽട്ടി ആയിരുന്നു, പക്ഷെ എന്നാലും നമ്മൾ ട്രൈ ചെയ്യണം നോമ്പെടുക്കാൻ. നിങ്ങളും ട്രൈ ചെയ്യണം, ഞാനും ട്രൈ ചെയ്യാം. ആ മറക്കണ്ട, എല്ലാവർക്കും റമളാൻ കരീം. ഹായ്, എന്റെ പേര് നൗറി. ഞാൻ ആദ്യമായി നോമ്പെടുത്തത് ഇക്കൊല്ലത്തെ റമളാൻ മാസത്തിലാണ്. എന്റെ ആദ്യത്തെ നോമ്പിന്റെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ രാവിലെ അതിരാവിലെ ഞാൻ അത്താഴത്തിന് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് സുബഹി നിസ്കരിച്ചിട്ട് ഉറങ്ങി. എന്നിട്ട് ഒരു 9 o'clock ആയപ്പോഴത്തേന് എഴുന്നേറ്റു, എന്റെ അനിയത്തിയുടെ കൂടെ കളിച്ചു. ഉച്ച ദുഹർ ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ ദുഹർ നമസ്കാരം നിസ്കരിച്ച് കിടന്നുറങ്ങി കുറച്ച് നേരം. എന്നിട്ട് വൈകുന്നേരമായപ്പോൾ ഞാൻ എഴുന്നേറ്റു. ഉമ്മയുടെ കൂടെ അടുക്കളയിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും നാരങ്ങ വെള്ളം കലക്കാനും ടേബിൾ വൃത്തിയാക്കാനും കൂടി സഹായിച്ചു ഞാൻ ഉമ്മയെ. എന്നിട്ട് ബാങ്ക് കൊടുക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തു. ബാങ്ക് കൊടുത്ത ഉടനെ ഞാൻ ബിസ്മിൻ ചൊല്ലി 3 മുറുക്ക് ഗ്ലാസ് വെള്ളം കുടിച്ചു. എന്നിട്ട് ഭക്ഷണവും കഴിച്ചു. ഞാൻ വിചാരിച്ച പോലെ അത്ര ടഫൊന്നുമായിരുന്നില്ല ഈ മൂന്ന്. അസ്സലാം അലൈക്കും. ഞാൻ മുഹമ്മദ് ഷാൻ. ഞാൻ 3rd class പഠിക്കും. റമളാൻ 9 എനിക്ക് ഇതുവരെയായിട്ട് ഒരു നോമ്പ് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. നോമ്പ് നോൽക്കുന്നത് അല്ലാഹുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് നോമ്പ് നോൽക്കാൻ വളരെ ഇഷ്ടമാണ്. നോമ്പിന്റെ ആദ്യ നാളുകളിൽ എനിക്ക് ക്ഷീണവും വിശപ്പും തോന്നിയിരുന്നു. ഇപ്പോൾ എനിക്കതൊന്നും തോന്നാറില്ല. നോമ്പ് നോൽക്കുന്നതിലൂടെ പാവങ്ങളുടെ വിശപ്പ് നമുക്കറിയാൻ സാധിക്കും. ബാക്കിയുള്ള നോളുമ്പോൾ നോൽക്കാൻ അല്ലാഹു തോഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാം അലൈക്കും. എല്ലാവർക്കും റംദാൻ കരീം. എന്റെ പേര് ഫാത്തിമ ഫിദ. ഞാൻ ആദ്യമായിട്ട് നോമ്പെടുത്തത് 2 വർഷം മുന്നേയാണ്. അപ്പോൾ എനിക്ക് ആദ്യത്തെ നോമ്പ് ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് മുറിച്ചു.
അപ്പൊ എനിക്ക് നല്ല ദാഹവും ക്ഷീണമൊക്കെ തോന്നി. പിന്നെ രണ്ടാമത്തെ നോമ്പ് ഞാൻ എടുത്തപ്പോ ദാഹം ക്ഷീണമൊക്കെ കുറച്ചുണ്ടായിരുന്നു, എന്നാലും ഞാനത് പിടിച്ചു നിർത്തി ഫുള്ളാക്കി. പിന്നെയുള്ള രണ്ടു വർഷം മുഴുവനും ഞാൻ ആ നോമ്പെടുത്തു. ഹായ്, എൻ്റെ പേര് ജന്ന നഫീസ. ഞാൻ 3 വർഷം മുമ്പായിരുന്നു ആദ്യമായി നോമ്പെടുത്തത്. അപ്പോൾ എനിക്ക് ചെറുതായ ക്ഷീണം ഉണ്ടായിരുന്നു, കൂടാതെ ദാഹവും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോമ്പ് മുഴുവൻ നോക്കി. ഈ വർഷം ഞാൻ മുഴുവൻ നോമ്പ് നോക്കാനാണ് എൻ്റെ ലക്ഷ്യം. എല്ലാവരും നോമ്പ് നോക്കുക. അസ്സലാമു അലൈക്കും. എന്റെ വീട് പട്ടാമ്പി ഓങ്ങലൂരാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ 2 നോമ്പെടുത്തിരുന്നു, ഈ കൊല്ലം ഞാൻ 10 നോമ്പെടുത്തിരുന്നു. പിന്നെ ഭയങ്കര ക്ഷീണം, പിന്നെ നല്ല ദാഹം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഇനി അത്താഴത്തിന് നിൽക്കുമ്പോൾ ആ വെളിച്ചം കൂടി ഞാൻ നിൽച്ചിരുന്നു. പിന്നെ എല്ലാവരും നോമ്പെടുക്കണം എന്ന് പറയുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മിസ്റ്റർ. കഴിഞ്ഞ നാളിൽ ഞാൻ 1 നോമ്പെടുത്തിരുന്നു, അത്രക്ക് ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം നോമ്പിന് ഞാൻ 2 നോമ്പെടുത്തിരുന്നു. ചൂട് കാലമായതുകൊണ്ട് വെള്ളത്തിൽ നല്ല ദാഹം ഉണ്ടായിരുന്നു. ഇനി എൻ്റെ കൊണ്ട് കഴിയുന്ന അത്രയും ഞാൻ നോമ്പെടുക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ ഇൻഷല്ല ഇനി നിങ്ങളും നിങ്ങൾക്കൊണ്ട് കഴിയുന്ന അത്രയും നോമ്പെടുക്കണം. അള്ളാഹു എല്ലാവർക്കും തൗഫീക് നൽകട്ടെ. ആമീൻ. എൻ്റെ പേര് ഹംന മഹബിൻ. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് നോമ്പെടുക്കുന്നത്. ആദ്യത്തെ നോമ്പെടുത്തപ്പോൾ എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അസറു വരെ എത്തിച്ചു. എനിക്ക് നല്ല വാശിയും ഉണ്ടായിരുന്നു 1 നോമ്പെങ്കിലും എടുക്കണം എന്ന്. എന്നിട്ട് ഞാൻ അത് മുഴുവനും എടുത്തു. എൻ്റെ അമ്മ എനിക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നു, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ അമ്മയും എൻ്റെ ഉപ്പയും സപ്പോർട്ടായിരുന്നു. നോമ്പെടുക്കാൻ കഴിവുള്ളവർ എല്ലാവരും നോമ്പെടുക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. ഞാൻ ആദ്യമായിട്ട് നോമ്പെടുത്തതിൻ്റെ അനുഭവമാണ് ഞാനിവിടെ പറയുന്നത്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം 7 വയസ്സായിരുന്നു, ഇപ്രാവശ്യം എനിക്ക് 8 വയസ്സാണ്. അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോമ്പെടുത്തത്. എനിക്ക് അത്താഴത്തിന് എണീച്ചപ്പോൾ എനിക്ക് നല്ല ദാഹം, നല്ല വിശപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഞാനെല്ലാം തിന്ന് കിടന്നുറങ്ങി. രാവിലെ ആകുമ്പോൾ എനിക്ക് വെള്ളം കുടിക്കേണ്ട ക്ഷീണമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ അനിയത്തി തിന്നുമ്പോൾ, ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് ഞാൻ ഉമ്മാൻ്റോട് പറഞ്ഞു, എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന്. ഉമ്മ പറഞ്ഞ് നല്ല ക്ഷീണമുണ്ടെങ്കിൽ തിന്നോ. ഞാൻ വിചാരിച്ച് എനിക്ക് ഫുള്ളാഴ്ച നോമ്പെടുക്കാം, സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫുള്ളാഴ്ച നോമ്പെടുത്തത്. അപ്പോൾ വൈകുന്നേരം 6 മണിയായപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് 6 മണി ഇപ്പോൾ ആവുമെന്ന്. അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ടായിരുന്നു.
എനിക്ക് ഞാൻ നോമ്പ് തുറക്കുമ്പോൾ വെള്ളം കുടിച്ച് വെള്ളം നല്ലോണം ദാഹിച്ച് കുടിച്ച് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. ആ ക്ഷീണം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് ആ ക്ഷീണം പോയി. അപ്പോൾ എനിക്ക് ഒരു ദിവസം മൊത്തം ക്ഷീണമില്ല. ഒരു ദിവസം മൊത്തം ഞാൻ നോമ്പെടുക്കാൻ വിചാരിച്ചത് കൊണ്ട് ഞാൻ നോമ്പെടുത്തു. എൻ്റെ പേര് ഷാമിലെ. എനിക്ക് 6 വയസ്സായി. ഞാനും ഒരു നോമ്പ് നോറ്റു. എല്ലാവരും നോമ്പ് നോൽക്കുമ്പോൾ എനിക്ക് പൂതിയായതാ. രാവിലെ കുഴപ്പമുണ്ടായിരുന്നില്ല, ഉച്ചയായപ്പോൾ ക്ഷീണം. എനിക്ക് ഇമ്മച്ചി ഫ്രൂട്ട്സ് കട്ട് ചെയ്യുമ്പോഴേക്ക് പൂതിയായി. കഴിക്കാൻ പറ്റുമോ ചോദിച്ചു. നോമ്പ് മുറിയും ഇമ്മച്ചി പറഞ്ഞു. ഞാൻ ഒന്നും കഴിക്കാതെ നോമ്പ് ഫുള്ളാക്കി. ഞാൻ നോമ്പ് നോക്കുമ്പോൾ സമൂസയും എല്ലാം തിന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ നോമ്പ്. അസ്സലാമു അലൈക്കും, ഞാൻ ഫാത്തിമ നീത. ഇപ്രാവശ്യമാണ് ഞാൻ നോമ്പെടുക്കുന്നത്. ഈ പ്രാവശ്യമാണ് ഞാൻ നോമ്പെടുക്കുന്നത്. ഈ പ്രാവശ്യം നോമ്പ് കുഴപ്പമൊന്നുമില്ലാതെ പോയി. എന്നാലും അനിയത്തി അനിയനൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടപ്പോൾ എനിക്കും നോമ്പ് മുറിക്കണം എന്നൊക്കെ തോന്നി. എന്നാലും ഞാൻ നോമ്പെടുത്തു. ഉപ്പാപ്പയും ഉപ്പാപ്പയും ഇപ്പച്ചയൊക്കെ നല്ല സപ്പോർട്ടാണ്. എനിക്ക് ഷവർമ അടിച്ചു തരാമെന്ന് ഉപ്പാപ്പ പറഞ്ഞിരുന്നു. 30 നോമ്പെടുത്താൽ 30 ഷവർമ അങ്ങനെയൊക്കെ അടിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. എൻ്റെ മാമനായിരുന്നു അതിന് ഏറ്റവും വലിയ ബെസ്റ്റ് ആൾ കേട്ടോ. എനിക്ക് മാമന് എന്താ ഫസ്റ്റ് ടൈമൊക്കെ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ മേടിച്ചു. എൻ്റെ മാമൻ പറഞ്ഞു എന്നോട് 30 ഒക്കെ എടുക്കാൽ എനിക്ക് മേടിച്ചു തരാമെന്ന്. അങ്ങനെ എന്താ ഇപ്പോൾ വലിയ സപ്പോർട്ടായിരുന്നു അവരൊക്കെ. ആദ്യമായി നോമ്പെടുത്തത് എൻ്റെ വീട്ടിലുള്ളവരെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ആഗ്രഹം തോന്നിയെടുക്കാൻ. എൻ്റെ മൂത്തമ്മൻ്റെ കുട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും മത്സരിച്ചാണ് നോമ്പ് നോക്കിയത്. അങ്ങനെ ഞങ്ങൾ 10 നോമ്പ് നോക്കി. അവൾ മുറിക്കാത്തതുകൊണ്ട് ഞങ്ങൾ മുറിച്ചില്ല. അങ്ങനെ ഞങ്ങൾ 10 നോമ്പ് നോക്കി. ഞങ്ങൾക്ക് രാവിലെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. വൈകുന്നേരമാകുമ്പോൾ ഭയങ്കര വിശപ്പാക്കാറ്. എന്നാൽ ഞങ്ങളത് പിടിച്ചു നോക്കും. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഫൗസൻ. ഞാൻ ഇപ്രാവശ്യത്തെ റമളാൻ ഫസ്റ്റ് ഇത് നോക്കും. ആൾക്കാർ നാളെ നോമ്പാണ് നാളെ നോമ്പാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നോമ്പ് നോക്കാൻ തോന്നി. ഞാൻ അമ്മച്ചിനോട് പറഞ്ഞ് എനിക്ക് നോമ്പ് നോക്കണം എന്ന്. അമ്മച്ചി പറഞ്ഞു ആണെന്ന്. അത്താഴത്തിന് എണീച്ച് അത്താഴത്തിന് എണീക്കണം നോമ്പ് നോക്കണം എന്ന് അമ്മച്ചി പറഞ്ഞു. അതേപോലെ ഞാൻ അത്താഴത്തിന് എണീച്ച് ചോറൊക്കെ തിന്നു കേട്ടു. രാവിലെ വരെ എനിക്കൊരു പ്രശ്നമില്ല. ഇനി ഉച്ചക്ക് എനിക്ക് ദാഹം തിന്നാനൊക്കെ തോന്നി. ഞാൻ അമ്മച്ചിനോട് വെള്ളം ചോദിച്ചു. അമ്മച്ചി പറഞ്ഞേ കുറച്ച് കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കൂ, അപ്പം കുടിക്കാന്ന്. ഇപ്പച്ചിനോട് ചോദിച്ച് ഇപ്പച്ചിനെ വായിപ്പിച്ച് എന്നിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പോൾ അടുക്കളയിൽ ഒച്ചപ്പാടൊക്കെ കേട്ട് ഞാൻ അവിടോട്ട് പോയി. അപ്പം അമ്മച്ചി എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേന്. അമ്മച്ചി വെള്ളം കലക്കണ്ടേന്. ഞാൻ അവിടെ കുറച്ച് നേരം ചുറ്റി പറ്റി നിന്നേ. എന്നിട്ട് ഞാനൊരു സ്ഥലത്ത് ഇരുന്നേ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ബാങ്ക് കൊടുത്തേ. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു. Assalamu alaikum. This is Ramadan, the pure month. You should pray, read Quran and fast. So Allah will give you surprise. Thank you. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് വിശ്വസിക്കുന്നത്. നല്ല രസമുള്ള രീതിയിലാണ് എല്ലാവരും ഈ ഒരു അവരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത്. ഇവരുടെ ഈ ഒരു എക്സ്പീരിയൻസിനപ്പുറം ഞാൻ ശ്രദ്ധിച്ചത് ഇവരുടെ മുഖത്തേക്കായിരുന്നു. ഇവരുടെ മുഖത്തൊക്കെ എന്തോ ഒരു വലിയ കാര്യം നേടിയ ഒരു മുഖഭാവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിന് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട്, ആ ഒരു സപ്പോർട്ട് അവരുടെ മുഖത്ത് എത്ര ആത്മവിശ്വാസം, എത്ര സന്തോഷം
ഉണ്ടാക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഒന്നുകൂടി ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികളിൽ ഒന്നോ അതല്ലെങ്കിൽ രണ്ടോ കുട്ടികളെങ്കിലും മിനിമം ഈ ഒരു വീഡിയോ അതല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുത്ത ഈ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ലൈഫിലെ വലിയൊരു ഭാഗം വരെ അവർ ഓർത്ത് വെക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഓർമ്മ തന്നെയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഓർമ്മ തന്നെയാണ് നമ്മുടെ വിജയവും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളൊക്കെ, നമ്മളെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ജനറേഷനൊക്കെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്, ഒരുപാട് ഒരുപാട് കഴിവുകൾ ഉള്ള കുട്ടികളാണ്. അപ്പോൾ അവരൊക്കെ എക്സ്പ്ലോർ ചെയ്ത് എടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, നോമ്പ് മാത്രമല്ല പല കാര്യങ്ങളും പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക, നല്ല അവസരങ്ങൾ അവർക്ക് കൊടുക്കുക. അത് ചെയ്യുമ്പോൾ അവരെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് പ്രോത്സാഹനങ്ങൾ കൊടുക്കുക, അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുക. ഈ ഒരു വീഡിയോയിൽ ഒരുപാട് പാരൻസ് സഹകരിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ചെറിയ കുട്ടികളില്ല. അപ്പോൾ അവരുടെ ഈ ഒരു വീഡിയോ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം ഒരുപാട് ആളുകൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, ഒരുപാട് ആളുകൾക്ക് സമയത്തിനകത്ത് എനിക്ക് അയച്ചു തരാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഒരുപാട് ആളുകൾ നമ്മളുടെ പുറകിൽ സപ്പോർട്ടുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. നിങ്ങൾ പരമാവധി ഒരു വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്തരത്തിലുള്ള തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റുമായി മറ്റൊരു ദിവസം വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരേക്കും ഗുഡ് ബൈ.